നമസ്തേ പ്രവാസ നേരത്തിലേക്ക് സ്വാഗതം ഞാൻ കിഷോർ ആദ്യം പ്രധാന വാർത്തകൾ ഇറാന്റെ ആണവ പദ്ധതിയുടെ ശില്പി മൊഹ്സൈൻസാദു കൊല്ലപ്പെട്ടത് തലസ്ഥാനമായ ടെഹ്റാനിലെ ബോംബ് ആക്രമണത്തിൽ ഫക്രിസാദെ സഞ്ചരിച്ച കാറിനും നേരെ ബോംബേർ സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഇന്ത്യ യു എ ഇ നയതന്ത്ര ബന്ധം ശക്തമാക്കുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ ഇരുരാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി സാമ്പത്തിക സാംസ്കാരിക വാണിജ്യ രംഗങ്ങളിൽ ബന്ധം ശക്തമാകുമെന്ന് പ്രതീക്ഷ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന്റെ ബിനാമി ഇടപാടുകൾ തേടി എൻഫോഴ്സ്മെന്റ് സംഘം വടകരയിൽ വിവിധ സ്ഥാപനങ്ങളിൽ പരിശോധന രവീന്ദ്രന് വൻ ബിനാമി ഇടപാടുകളുണ്ടെന്ന് വിവരം രവീന്ദ്രൻ ഇഡിക്ക് മുന്നിൽ ഇന്നും ഹാജരായില്ല ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡി അന്വേഷണം കസ്റ്റംസ് ഉദ്യോഗസ്ഥരിലേക്ക് സ്വർണ്ണക്കടത്തിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി എൻ ഐ എ പ്രതികൾക്ക് തീവ്രവാദ ബന്ധമെന്നും എൻ ഐ എ സ്വപ്നയുടെ ശബ്ദരേഖയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വഴിമുട്ടുന്നു കസ്റ്റഡിയിലായതിനാൽ സ്വപ്നയെ ഉടൻ ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന് കസ്റ്റംസ് ശബരിമലയിൽ ദിവസേന പ്രവേശിപ്പിക്കുന്ന ഭക്തരുടെ എണ്ണം രണ്ടായിരമായി ഉയർത്തും ശനി ഞായർ ദിവസങ്ങളിൽ നാലായിരമാക്കിയേക്കും ശബരിമലയിൽ ഇന്ന് മാത്രം നാല് പേർക്ക് കൊറോണ സംസ്ഥാനത്ത് കൊറോണ ആശങ്ക ഒഴിയുന്നില്ല ഇന്ന് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് പേർക്ക് രോഗം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങൾ ബിജെപിക്കൊപ്പം നിൽക്കുമെന്ന് കെ സുരേന്ദ്രൻ മതന്യൂനപക്ഷങ്ങളെ പറഞ്ഞു പറ്റിച്ച് വോട്ട് നേടാൻ ഇടത് വലത് മുന്നണികൾക്ക് ഇനി സാധിക്കില്ലെന്നും സുരേന്ദ്രൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗ് എൽ ഡി എഫ് പ്രവേശം മുന്നിൽ കാണുന്നുവെന്ന് സന്ദീപ് വാര്യർ കൊറോണയുടെ മറവിൽ കോഴിക്കോട് സിപിഎം പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് ഫുട്ബോൾ ഇതിഹാസം ഡിഗോ മറഡോണ ഇനി സംസ്കാര ചടങ്ങ് ബ്യൂണസ് ഐറിസിൽ നടന്നു ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യയ്ക്ക് തോൽവിയോടെ തുടക്കം കീഴടങ്ങിയത് ഇറാന്റെ ആണവ പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്ന ആണവ ശാസ്ത്രജ്ഞൻ മൊഹസീൻ ഫക്രിസാദെ കൊല്ലപ്പെട്ടു തലസ്ഥാനമായ ടെഹ്രാനിലുണ്ടായ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു മൊഹസീൻ സഞ്ചരിച്ച കാറിന് നേരെ ഭീകരർ ബോംബെറിയുകയായിരുന്നു ഫക്രിസാദയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് സാമ്പത്തിക സാംസ്കാരിക വാണിജ്യ രംഗങ്ങളിലെ ഇന്ത്യ യു എ ഇ ബന്ധം ശക്തമാക്കി വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ച യു എ ഇ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി വിവിധ വിഷയങ്ങൾ വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു ഹ്രസ്വ സന്ദർശനത്തിനായി യു എയിലെത്തിയ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ യു എ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി കൃഷി ആരോഗ്യം വ്യവസായം ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ മേഖലകളിലെ സഹകരണം എന്നിവയടക്കം വിവിധ വിഷയങ്ങൾ വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ബന്ധം സുശക്തമാക്കുമെന്ന് ഇരുവരും വ്യക്തമാക്കി എസ് ജയശങ്കറിനും ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിനും ഒരുക്കിയ സംഘത്തിനുമൊരുക്കിയ അനുബന്ധിച്ചാണ് കൂടിക്കാഴ്ച നടന്നത് യു എ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് ഉപമന്ത്രി ഖലീഫ ഷഹീൻ അൽമറാർ യു എയിലെ ഇന്ത്യൻ സ്ഥാനപതി പവൻ പവൻകപൂർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു നേരത്തെ ഡോക്ടർ എസ് ജയശങ്കർ അബുദാബി കിരീടാവകാശിയും യു എ ഇ സായുധസേനയുടെ ഉപസർവസേനാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സഹകരണം എന്നിവ സംബന്ധിച്ചും രാജ്യാന്തര വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തിരുന്നു വെള്ളിയാഴ്ച യു ഇ സന്ദർശനം പൂർത്തിയാക്കി ഡോക്ടർ എസ് ജയശങ്കർ സീഷ്യൽസിലേക്ക് മടങ്ങി ജനം അബുദാബി സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർക്കുന്ന ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിനുള്ള ഗിന്നസ് റെക്കോർഡ് മിനാപ്ലാസ ടവർ സ്വന്തമാക്കി വെള്ളിയാഴ്ച രാവിലെയായിരുന്നു നിയന്ത്രിത സ്ഫോടനം നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു അബുദാബി മിനയിലെ ബഹുനില കെട്ടിടമായ മിന പ്ലാസ ടവർ പൊളിച്ചു നീക്കാൻ ശക്തമായ സുരക്ഷാ വലയങ്ങൾ ഒരുക്കി അബുദാബിയിലെ സംവിധാനങ്ങൾ ആ കൃത്യം ശാസ്ത്രീയമായി നിർവഹിച്ചു നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ ഉയരമുള്ള ഈ കെട്ടിടത്തിൽ നിലകളാണ് ഉണ്ടായിരുന്നത് ആറായിരം കിലോ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പത്ത് സെക്കൻഡ് കൊണ്ടാണ് കെട്ടിടം പൊളിച്ചത് കോർണിഷിലെ ഉയരം കൂടിയ ഫ്ളാറ്റുകളിലും അബുദാബി നഗരത്തിലെ തന്നെ പല ഭാഗങ്ങളിലുമുള്ള തുറസ്സായ സ്ഥലങ്ങളിലും കെട്ടിടങ്ങളിലും ഇരുന്ന് ആയിരങ്ങൾ ആ കാഴ്ച കണ്ടു നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്ന കെട്ടിടമായിരുന്നു പ്ലാസ ടവർ വിവിധ കാരണങ്ങളാൽ ഇത് ഉപേക്ഷിക്കുകയും പൊളിച്ചു നീക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു അബുദാബി പോലീസ് സിവിൽ ഡിഫൻസ് അടിയന്തര സേവന സംഘം നാഷണൽ ആംബുലൻസ് ദുരന്ത നിവാരണ വകുപ്പ് എന്നിവ സംയുക്തമായാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അബുദാബിയിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ മാതൃകയ്ക്ക് ഇന്റീരിയർ ഡിസൈൻ കൺസെപ്റ്റ് ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വൻറ്റി പുരസ്കാരം അബു മുറൈഖയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന മാതൃക ഇതിനകം തന്നെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു കൊമേഴ്ഷ്യൽ ഇന്റീരിയർ ഡിസൈൻ ആണ് അബുദാബിയിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ മാതൃകയ്ക്ക് ഇന്റീരിയർ ഡിസൈൻ കൺസെപ്റ്റ് ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത് പുരസ്കാരം പ്രഖ്യാപിച്ചത് സവിശേഷമായ അകത്തള മാതൃകയിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടങ്ങളാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത് അകത്തളങ്ങളുടെ പ്രത്യേകതകളും പ്രായോഗികതയുമാണ് ഇതിനടിസ്ഥാനം നൂറുകണക്കിന് നിർമ്മിതികളിൽ നിന്നുമാണ് അബുദാബിയിൽ ഉയരുന്ന ക്ഷേത്രമാതൃക തിരഞ്ഞെടുക്കപ്പെട്ടത് പൗരാണികതയും സമന്വയിക്കുന്നതാണ് അബുദാബിയിലെ ക്ഷേത്ര മാതൃകയെന്ന് പ്രമുഖ ഡിസൈനർമാർ അഭിപ്രായപ്പെട്ടു നിർമ്മാണം പുരോഗമിക്കുന്ന അബുദാബിയിലെ ക്ഷേത്രത്തിന് ലഭിക്കുന്ന രണ്ടാമത്തെ പുരസ്കാരമാണിത് ഇതിനു മുൻപ് മിഡിൽ ഈസ്റ്റ് എം ഇപിയുടെ ബെസ്റ്റ് മെക്കാനിക്കൽ ഡിസൈൻ പുരസ്കാരവും ക്ഷേത്രത്തെ തേടിയെത്തിയിരുന്നു അൻപത്തി അയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ പൂർണമായ ശിലകളിലാണ് ക്ഷേത്രം ഉയരുക നിർമ്മാണത്തിന് സ്റ്റീലോ ഇരുമ്പോ ഉപയോഗിക്കില്ല ക്ഷേത്ര നിർമ്മാണത്തിലെ പരമ്പരാഗത രീതികൾ പൂർണ്ണമായി പാലിച്ചുള്ള പണികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തിയാകും ജനം അബുദാബി ഗോൾഡ് സോക്ക് സന്ദർശകർക്ക് സ്മാർട്ട് സേവനങ്ങളുമായി ദുബായ് പോലീസും ദുബായ് ഗോൾഡ് ആൻഡ് ജുവല്ലറി ഗ്രൂപ്പും ഗോൾഡ് സോക്ക് സന്ദർശിക്കുന്നവർക്കും സ്വർണ്ണ വിപണിയുടെ വിവരങ്ങൾ അറിയാനും സേവനങ്ങൾ സ്വന്തമാക്കാനുമുള്ള സ്മാർട്ട് എൻക്വയറി സംവിധാനമാണ് ഏർപ്പെടുത്തിയത് ക്യൂ ആർ കോഡ് ക്ഷമിക്കണം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നവർക്ക് ഇവ രണ്ടും ലഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞു കൂടാതെ പരാതി ബോധിപ്പിക്കാനും മറ്റ് റിപ്പോർട്ടുകൾ സമർപ്പിക്കാനും ദുബായ് പോലീസിനെ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകളും ലഭ്യമാക്കിയതായി ഓർഗനൈസേഷൻസ് പ്രൊട്ടക്റ്റീവ് സെക്യൂരിറ്റി ആൻഡ് എമർജൻസി വിഭാഗം ഡയറക്ടർ മേജർ ജനറൽ അബ്ദുള്ള അലി അൽ ഗൈദി പറഞ്ഞു ഗൾഫിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ സംവിധാനമാണിത് എമിറ്റി ലോ സ്കൂൾ ദുബായിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ ഭരണഘടനാ ദിനാചരണത്തിന്റെ ബോംബെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദാമ ശേഷാദ്രി നായിഡു മുഖ്യാതിഥിയായിരുന്നു വെർച്വൽ രീതിയിൽ നടന്ന പരിപാടിയിൽ നിയമരംഗത്തെ പ്രമുഖർ പങ്കെടുത്തു കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഡോക്ടർ ജേക്കബ് പി അലക്സ് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഇൻ എമിറേറ്റിലെ പ്രൊഫസറും അഭിഭാഷകനുമായ അമർ ഫക്രി മുതിർന്ന അഭിഭാഷക മറിയം ഫൌസിയാർ റഹ്മാൻ എന്നിവർ പ്രഭാഷണം നടത്തി ഡോക്ടർ ഫസൽ മാലിക് ഡോക്ടർ സഖീ സേതു ഡോക്ടർ ബിതോവൻ പലഖ് ദേവിക സുധാ മാഖിലിൻ എന്നിവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് വീണ്ടും വാർത്തയിലേക്ക് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന്റെ ബിനാമി ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് സംഘം വടകരയിൽ വടകരയിലെ വിവിധ സ്ഥാപനങ്ങളിൽ സംഘം പരിശോധന നടത്തി വടകര ഓർക്കട്ടേരി മേഖലകളിൽ രവീന്ദ്രന് വൻതോതിൽ ബിനാമി ഇടപാടുകൾ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി കോഴിക്കോട് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ആയിരുന്നു പരിശോധന സി എം രവീന്ദ്രന്റെ വടകരയിലെ വിവിധ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സംഘം പരിശോധന നടത്തിയത് എൻഫോഴ്സ്മെന്റിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന രവീന്ദ്രന്റെ ഉറ്റസുഹൃത്തും വടകര സ്വദേശിയുമായ ചന്ദ്രനെ ഓഹരി ഉണ്ടായിരുന്ന ഹോം അപ്ലയൻസ് സ്ഥാപനത്തിലായിരുന്നു ആദ്യ പരിശോധന ചന്ദ്രനുമായുള്ള ബിസിനസ് ഇടപാട് വർഷങ്ങൾക്ക് മുൻപ് വേർപിരിഞ്ഞതായി സ്ഥാപന ഉടമ അന്വേഷണ സംഘത്തിനു മുൻപിൽ വ്യക്തമാക്കുകയും ഇത് സംബന്ധിച്ച രേഖകൾ കൈമാറുകയും ചെയ്തു തുടർന്ന് ബ്രാൻഡഡ് വസ്ത്രവ്യാപാരം നടത്തുന്ന അലൻസോൾഡി ഷോറൂമിലും വിവോ മൊബൈൽ വിപണന ഷോറൂമിലും പരിശോധന നടത്തി ഇവിടങ്ങളിൽ നിന്നും സി എൻ രവീന്ദ്രനുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന എൻഫോഴ്സ്മെന്റിന്റെ രണ്ടംഗ സംഘമാണ് വടകരയിൽ പരിശോധന നടത്തിയത് സി എം വടകര ഓർക്കാട്ടേരി മേഖലകളിൽ ജ്വല്ലറികളിലടക്കം വൻതോതിൽ ബിനാമിടപാടുകളുണ്ടെന്ന് എൻഫോഴ്സ്മെന്റിന് വിവരം ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നാണ് സൂചന എൻ അഭിലാഷ് ജനം കോഴിക്കോട് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ ആശുപത്രി വിട്ടു കൊറോണാനന്തര ചികിത്സകൾക്കായി ബുധനാഴ്ചയാണ് സി എം രവീന്ദ്രൻ ആശുപത്രിയിൽ പ്രവേശിച്ചത് സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന ഇ ഡി സംഘം രവീന്ദ്രനോട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം വരും ദിവസങ്ങളിൽ ഇ ഡിയുടെ നീക്കം നിർണായകമാകും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആറാം തീയതി ഹാജരാകാനാണ് ആദ്യം നോട്ടീസ് നൽകിയത് എന്നാൽ കൊറോണ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അന്ന് ഹാജരായില്ല തുടർന്ന് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം ലഭിച്ചിരുന്നു എന്നാൽ കൊറോണാനന്തര ചികിത്സയ്ക്കായി വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു വൈകിട്ടോടെ അദ്ദേഹം ആശുപത്രി വിട്ടു വിദഗ്ദ്ധ ചികിത്സ ആവശ്യമാണെന്ന് വ്യക്തമാക്കി ആശുപത്രി അധികൃതർ ഇന്നലെ ഇടിക്ക് മെഡിക്കൽ രേഖകൾ കൈമാറിയിരുന്നു എന്നാൽ രവീന്ദ്രൻ ആശുപത്രി വിട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലിന് ഹാജരാവാനുള്ള നോട്ടീസ് ഇ ഡി വീണ്ടും നൽകുമോ എന്നതാണ് ഉറ്റുനോക്കപ്പെടുന്ന കാര്യം തിരുവനന്തപുരത്തെത്തി ചോദ്യം ചെയ്യാനും അതല്ല കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്താനുമുള്ള സാധ്യതകളുമുണ്ട് സ്വർണക്കടത്തിൽ സ്വപ്ന സുരേഷിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സി രവീന്ദ്രനെ ചോദ്യം ചെയ്യുക അദ്ദേഹത്തിന്റെ പേരിൽ ബിനാമി സ്വത്തുക്കളുണ്ടെന്ന ആരോപണവും ഉയർന്ന സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് എന്നാൽ സി രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിക്കും എൽ ഡി കനത്ത പ്രകരമാകും സൃഷ്ടിക്കുക

സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളായ അബൂബക്കർ പഴയടത്ത് അബ്ദു പി ടി മുഹമ്മദ് അൻവർ മുഹമ്മദ് ഷെഫീഖ് എന്നിവരടക്കമുള്ള പത്ത് പേരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് എൻ ഐ എ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത് പ്രതികൾ തീവ്രവാദ ബന്ധമുള്ളവരാണ് കൂടാതെ സ്വർണക്കടത്തിലെ ഗൂഢാലോചനയിൽ പ്രതികൾക്ക് പങ്കുള്ളതായും എൻ ഐ എ ഹൈക്കോടതിയെ അറിയിച്ചു അതിനാൽ ജാമ്യം റദ്ദാക്കണമെന്നും എൻ ഐ എ ആവശ്യപ്പെട്ടു കേസിലെ പത്ത് പ്രതികൾക്ക് നേരത്തെ എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു വസ്തുതകൾ പരിശോധിക്കാതെയായിരുന്നു വിചാരണ കോടതി നടപടിയെന്നാണ് എൻ ഐ വാദം നയതന്ത്ര ബാഗേജ് വഴി കടത്തിയ സ്വർണം ഇടനിലക്കാരെന്ന രീതിയിൽ പ്രവർത്തിച്ചവരാണ് പ്രതികളെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അതേസമയം വിചാരണ കോടതി ജാമ്യാപേക്ഷ തള്ളിയ ഏഴാം പ്രതി മുഹമ്മദ് ഷാഫിയുടെ അപ്പീലിൽ എൻ ഐ എതിർപ്പറിയിച്ചിട്ടുണ്ട് അപ്പീൽ ഹർജികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും ജനം കൊച്ചി മതന്യൂനപക്ഷങ്ങളെ പറഞ്ഞു പറ്റിച്ച് വോട്ട് തേടി അധികാരത്തിലെത്തുന്ന രീതിയിലായിരുന്നു ഇരു മുന്നണികളുമെന്നും അത് ഇത്തവണ അവസാനിക്കുമെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും പിന്തുണയ്ക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു മുസ്ലിം വർഗീയ ശക്തികളാണ് യു ഡി എഫിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത സുരേന്ദ്രൻ പറഞ്ഞു മതന്യൂനപക്ഷങ്ങളെ പറഞ്ഞു പറ്റിച്ച അവരുടെ വോട്ട് തേടി അധികാരത്തിലെത്തുന്ന രീതിയിലായിരുന്നു ഇരുമുന്നണികളുമെന്നും അത് ഇത്തവണ അവസാനിക്കുമെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു പരമ്പരാഗതമായി യു ഡി എഫിനെയും എൽ ഡി എഫിനെയും പിന്തുണയ്ക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷം അസ്വസ്ഥരാണ് യു ഡി എഫിനുള്ളിൽ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്യമാണ് മുസ്ലിം വർഗീയ ശക്തികളാണ് യു കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾ തകർത്തും ലോകം മുഴുവൻ ക്രൈസ്തവരെ വേട്ടയാടുകയും ലൌജിഹാദിലൂടെ ക്രൈസ്തവ പെൺകുട്ടികളെ മതം മാറ്റുകയും ചെയ്യുന്ന ജമാത്ത ഇസ്ലാമി കേരളത്തിലെ യു ഡി സഖ്യകക്ഷിയാണ് പിന്നെ എങ്ങനെയാണ് ക്രൈസ്തവ സഹോദരങ്ങൾ യു ഡി എഫിനെ പിന്തുണക്കിയെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയായിരുന്നു പണ്ട് കേരളത്തിലുണ്ടായിരുന്നത് എന്ത് കള്ളത്തരം കാണിച്ചാലും അവസാനം മതന്യൂനപക്ഷങ്ങളെ പറഞ്ഞു പറ്റിച്ച് അവരുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ കയറുന്ന ഒരു രീതിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തവണ അതും അവസാനിക്കും പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ വളരെയധികം ഇന്ന് കേരളത്തിൽ അസ്വസ്ഥരാണ് മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ഇന്ന് യു ഡി എഫിനകത്ത് മുസ്ലിം ലീഗ് നടത്തുന്ന അപ്രമാദിത്വം യു ഡി എഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് മാത്രമായിരിക്കുകയാണ് മുസ്ലിം വർഗീയ ശക്തികളാണ് യു ഡി എഫിന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾ തകർത്ത ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ യു ഡി എഫിന്റെ സഖ്യകക്ഷിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി മതന്യൂനപക്ഷങ്ങൾ ഇത്തവണ ബി ജെ പിയോടൊപ്പം ആകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് നിരവധി മതന്യൂനപക്ഷ സ്ഥാനാർത്ഥികളുണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ വർഗീയത ഇളക്കി വിട്ട് പ്രചാരണം നടത്തി അവസാന നിമിഷം ബി ജെ പിയുടെ പരാജയം ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ വഞ്ചനാപരമായ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മതന്യൂനപക്ഷങ്ങൾ അടക്കം ഇത്തവണ ബി ജെ പിയോടൊപ്പം നിൽക്കുന്നത് ഭാവി രാഷ്ട്രീയത്തിന്റെ അടിത്തറ പാകുന്ന തെരഞ്ഞെടുപ്പാകും ഇതെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ജനം കോട്ടയം ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏഴ് കേസുകളിൽ കൂടി എം സി കമറുദ്ദീൻ ക്രൈംബ്രാഞ്ച് സി ഐ രാജ്മോഹനന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതേസമയം ഡിവൈഎസ്പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജയിലിൽ ചോദ്യം ചെയ്തു ക്രൈംബ്രാഞ്ച് സി ഐ രാജ്മോഹന്റെ സംഘമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി ജയിലിലെത്തിന്റെ അറസ്റ്റ് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പുമായി കാസർഗോഡ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത ഏഴു കേസുകളിലാണ് അറസ്റ്റ് ഇതോടെ പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത എഴുപത്തിയാറ് കേസുകളിൽ എഴുപതണത്തിലും കമറുദ്ദീൻ അറസ്റ്റിലായി കഴിഞ്ഞ ദിവസമാണ് ഏഴു കേസുകളിൽ കമറുദ്ദീനെ അറസ്റ്റ് ചെയ്യാൻ കോടതി അനുമതി നൽകിയത് ഇതിനിടെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കമറുദ്ദീനെ സെൻട്രൽ ജയിലിലെത്തി ചോദ്യം ചെയ്തു പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ നാലു മണിയോടെയാണ് പൂർത്തിയായത് കണ്ണൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലായിരുന്നു ചോദ്യം ചെയ്യൽ ഈ കേസുകളിൽ ഇക്കഴിഞ്ഞ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു കാസർഗോഡ് ജില്ലാ ജയിലിൽ കൊറോണ ഭീഷണി ഉള്ളതിനാൽ രണ്ടു ദിവസം മുമ്പാണ് എം സി കമറുദ്ദീൻ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് ജനം കണ്ണൂർ ശബരിമലയിൽ ആശങ്കയായി കൂടുതൽ ജീവനക്കാർക്ക് കൊറോണ തിടപ്പള്ളിയിലെ ജീവനക്കാരനും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനും കൺട്രോൾ റൂമിലെ ഒരു എസ്ഐക്കും പമ്പയിലെ പോലീസ് മെസ്സിലെ ജീവനക്കാരനുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ ശബരിമലയിൽ കൊറോണ സ്ഥിരീകരിച്ചവർ പതിമൂന്നായി ശബരിമലയിൽ കൊറോണ ഭീതി ഉയരുകയാണ് ശ്രീകോലിന് തൊട്ടു മുൻപിലെ തിടപ്പലിയിൽ ജോലി ചെയ്തിരുന്ന ദേവസ്വം ജീവനക്കാരനാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ ഒരാൾ നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് കൊറോണ ഉണ്ടെന്ന് വ്യക്തമായത് നിവേദ്യങ്ങൾ തയ്യാറാക്കുന്നത് ഇവിടെയാണ് ഇതോടെ തിടപ്പലിയിൽ ജോലിയിലുണ്ടായിരുന്ന ആറ് ജീവനക്കാരെയും നിരീക്ഷണത്തിലാക്കി ശബരിമലയിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി തഹസീൽദാർക്കും പോലീസ് കൺട്രോൾ റൂമിലെ എസ് ഐക്കും പമ്പ പോലീസ് മെസ്സിലെ ജീവനക്കാരനും ഉൾപ്പെടെ പേർക്കാണ് ഇന്ന് മാത്രം രോഗം സ്ഥിരീകരിച്ചത് ജീവനക്കാർക്കിടയിൽ രോഗവ്യാപനം ഉയർന്നതോടെ രണ്ടാഴ്ച ഇടവിട്ട് സ്ഥിരം ജീവനക്കാർക്ക് ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്താനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം നട തുറക്കുന്നതിന് മുൻപ് സന്നിധാനത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പല ജീവനക്കാരും കൊറോണ പരിശോധന നടത്തിയിട്ടില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ജനം സന്നിധാനം ശബരിമലയിൽ ദിനം പ്രതി ദർശനം അനുവദിക്കുന്ന ഭക്തരുടെ എണ്ണം ഇരട്ടിയാക്കിയേക്കും നിലവിൽ ആയിരം ഭക്തർ ദർശനം ഒരുക്കുന്നത് രണ്ടായിരമായി ഉയർത്തും ശനി ഞായർ ദിവസങ്ങളിൽ രണ്ടായിരവും ഭക്തർ എന്നത് നാലായിരമാക്കിയേക്കും ഭക്തരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് അനുമതി നൽകി ശനി ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ ആയിരം ഭക്തരെയാണ് ദർശനത്തിന് അനുവദിച്ചിരുന്നത് ഇത് വർദ്ധിപ്പിച്ച് രണ്ടായിരം ഭക്തർക്ക് അനുമതി നൽകാനാണ് സാധ്യത നിലവിൽ ശനി ഞായർ ദിവസങ്ങളിൽ രണ്ടായിരം ഭക്തർക്ക് ദർശനം അനുവദിക്കുന്നത് ഭക്തരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സർക്കാരിന് നൽകിയ കത്ത് ചീഫ് സെക്രട്ടറി തല സമിതി പരിഗണിച്ചിരുന്നു നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ഭക്തർക്ക് കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ദർശനത്തിന് സൌകര്യമൊരുക്കാൻ കഴിയുമെന്ന നിഗമനത്തിലാണ് അന്തിമ തീരുമാനം ആരോഗ്യവകുപ്പിന് വിട്ടത് പമ്പ ബസ് സ്റ്റാൻഡ് മുതൽ ം വരെയുള്ള ആറ് കിലോമീറ്ററിൽ കൂടുതൽ ഭക്തർക്ക് സാമൂഹ്യ അകലം പാലിച്ച് വരി നിൽക്കാൻ കഴിയുമെന്നാണ് ആരോഗ്യവകുപ്പ് കണക്ക് കൂട്ടുന്നത് ശബരിമല വരുമാനത്തിലെ ഗണ്യമായ ഇടിവുകൂടി പരിഗണിച്ചാണ് ഭക്തരുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ സർക്കാർ തത്വത്തിൽ തീരുമാനമെടുത്തത് ഭക്തരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്നിറങ്ങുന്ന പക്ഷം വെർച്വൽ ക്യൂ സംവിധാനത്തിലും മാറ്റം വരുത്തും നിലവിൽ മണ്ഡല മകരവിളക്ക് കാലത്തേക്കുള്ള ദർശന ബുക്കിംഗ് അവസാനിച്ച അവസ്ഥയാണ് ജനം തിരുവനന്തപുരം ഫുട്ബോൾ ഇതിഹാസം മറഡോണ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പല ആരാധകർക്കും സാധിച്ചിട്ടില്ല മറഡോണയുടെ കൈയൊപ്പം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അവശേഷിക്കുന്ന വസ്തുക്കളും നിധി പോലെ കാക്കുകയാണ് തൃശൂർ സ്വദേശിയായ അനിൽ മറഡോണയുടെയും അർജന്റീനയുടെയും കടുത്ത ആരാധകനാണ് അനിൽ ബോബി ചെമ്മണൂർ ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് ജനറൽ മാനേജറായ അനിലിന് ഈ വഴിയാണ് പലപ്പോഴായി മറഡോണയുമായി ബന്ധപ്പെടാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ വിയോഗം ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു പക്ഷേ ആദ്യം നമുക്ക് ന്യൂസ് കേൾക്കുമ്പോൾ നമുക്കും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല നമ്മൾ ഈ ദുബായിൽ വന്ന സമയത്തും മലേഷ്യയും കേരളത്തിലൊക്കെ വന്നപ്പോൾ ആ ഈവൻറ്റ് കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു അപ്പോൾ പല സമയത്തും ചെയർമാനോടൊപ്പം തന്നെ നമുക്കിതിൽ വളരെയധികം ഇൻവോൾവ് ചെയ്യായിട്ട് വന്നിട്ടുണ്ട് മറഡോണയുമായി ഇടപഴകിയതിൻ്റെ ശേഷിപ്പുകളാണ് ഇതിഹാസത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഫുട്ബോളും ഉപയോഗിച്ചിരുന്ന മാലയും ബൂട്ടും ഏറെ ബുദ്ധിമുട്ടിയാണ് സംഘടിപ്പിച്ചതും പിന്നെ ആളൊരു വീക്ക്നെസ് ഉണ്ട് അതിൽ അത് വേറെ ഒന്നുമല്ല ബെഞ്ചമിൻ എന്ന് പറഞ്ഞാൽ ആളുടെ പേരക്കുട്ടിയാണ് ബെഞ്ച എന്ന് പറയും അപ്പോൾ ഈ ബെഞ്ചമിൻ എന്ന് പറഞ്ഞത് ആളുടെ വളരെയധികം ഇപ്പോൾ പതിനൊന്ന് വയസ്സായിട്ടുണ്ട് ബെഞ്ചമിന് ഭയങ്കര വീക്കെൻസ് ആണ് ആൾക്കെന്തെങ്കിലും സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളെന്ന് വീഴുമെന്ന് പറഞ്ഞു ആ കുട്ടിക്ക് നല്ലൊരു വൈറ്റ് ഗോൾഡിൻ്റെ ഒരു ക്രൗൺ കൊടുക്കുക എന്ന് പറഞ്ഞു അറൗൺ ഞാൻ തന്നെയായിരുന്നു ഡിസൈൻ ചെയ്ത് അന്ന് റെഡിയാക്കി അപ്പോൾ അന്ന് റൂമിൽ വെച്ചിട്ട് ഈവനിങ് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് അന്ന് സമ്മാനമായിട്ട് തന്നതാണ് അമൂല്യമായ ഈ വസ്തുക്കൾ നിധി പോലെ സൂക്ഷിക്കുകയാണ് അനിൽ ജനം തൃശ്ശൂർ പ്രവാസി നേരം ഇവിടെ പൂർണമാകുന്നു അല്പസമയത്തിനകം പ്രവാസികൾ പറയട്ടെ കാണാം നമസ്തേ